Guys, before going to video, I'm going to introduce you to an app called OneFootball. If you are a football fan, this app will help you in many ways. The main features of this app are, it has all the latest and breaking news of all players, clubs and competition in the world. It has all the statistics that you need about players, clubs, competition, etc. It provides users with the best and quickest transfer news. It has live match notifications regarding lineups, goals, red cards, etc. You can select your favorite player or club in the app and it will give you all the information you need about them in your feed. It's very user-friendly, meaning the app is very easy to navigate. So, for all competitions and all leagues, one app, one football. Link in the description, please check it out. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാനേജറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ മാനേജർ കുറച്ച് നാളായി വന്നിട്ട് ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് 4-2-4 ഫോർമേഷനുള്ള ഒരു മാനേജറിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മാനേജറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ചെയ്യണം. എൽ നോസൽ എന്ന് പറഞ്ഞ ആണ് മാനേജറിൻ്റെ പേര്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മരീച്ച് അങ്ങനത്തെ മാനേജറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഇപ്പോൾ എൽ നോസലിനെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു 4-2-4 ആണ്. ആൾക്ക് വന്ന് രണ്ട് മിഡാണ്, മരീച്ചോല AMF ഒന്നല്ല, അല്ലാണ്ട് രണ്ട് CMF DMF ആയിട്ടുള്ള മിഡാണ്. ഒരു 660 സ്കില്ലുള്ളൂ, പക്ഷേ അവൈലബിൾ ആണ്ട് അത്യാവശ്യം എടുക്കാത്തവർക്കൊക്കെ എനിക്കൊക്കെ പെട്ടെന്ന് തന്നെ വന്നൊരു മാനേജറാണ്. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഫുള്ളായിട്ടുള്ളൊരു അറ്റാക്കിങ് ഓൾ ഔട്ട് അറ്റാക്കിങ് ആയിട്ടുള്ള മാനേജറാണ്. മീൻസ് ഫുൾ ടൈം എൻജോയ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നവർക്ക് പറ്റിയൊരു മാനേജറാണ്. അപ്പോൾ ഈ മാനേജറിന് അധികം പേരും ഇത്ര അറ്റാക്കിങ് ഉണ്ടായിട്ട് യൂസ് ചെയ്ത് വേറെ ഒന്നുമുണ്ടല്ല. അതിൻ്റെ ഡിഫൻസ് പൊട്ടണോണ്ടാണ് നമുക്കറിയാം. ഓൾ ഔട്ട് അറ്റാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാനേജർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഡിഫൻസ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ മാനേജറിൽ. മാത്രമല്ല ഒരു ബാലൻസ് കിട്ടില്ല അറ്റാക്കിന് ഡിഫൻസിൽ, കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഇത്ര ആലോചിച്ചാൽ നമ്മൾ സാധാ കോമൺ ആയിട്ട് മാനേജറെ യൂസ് ചെയ്യണ പോലെ ഈ മാനേജർ യൂസ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ ഡിഫൻസ് പൊട്ടി പണ്ടാറുണ്ട്. ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ മിഡിലൊക്കെ പ്ലേയേഴ്സ് ലാക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സ്പേസ് ഒപ്പോണിന് കിട്ടും കളിച്ചൊരു അറ്റാക്ക്. അപ്പോൾ ആ ഒരു മൈൻഡിൽ നമ്മൾ കളിക്കുന്നത് 4-2-4 ആണെന്നുള്ള മൈൻഡിൽ കളിച്ചാൽ നമുക്ക് ഡിഫൻസ് ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ മാനേജർ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് കളിക്കുന്നവരുണ്ട്. ഈ അറ്റാക്കിങ് നല്ല അഡ്വാൻറ്റേജ് എടുത്ത് അറ്റാക്ക് ചെയ്യണോ അല്ലാതെ ഡിഫൻസ് ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അടിപൊളി ഡിഫെൻഡ് ചെയ്യുന്ന ഒപ്പോണൻസ് നമുക്ക് ഓൺലൈനിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടാറ്റിക്സ് ഞാൻ പറയാം. ടാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, കൗണ്ടർ അറ്റാക്കിങ് മാനേജറാണ്. ഓൾ ഔട്ട് അറ്റാക്കിങ്ങിനും ബിൽഡ് ചെയ്യുന്ന ഒരു മാനേജറാണ് നമ്മുടെ നോസൽ എന്ന് പറയുകയാണെങ്കിൽ. അതിവിടെ തന്നെ ലോങ് പാസ്സാണ് ബിൽഡപ്പ് വന്നത്. അറ്റാക്കിങ് ഏരിയ വൈഡാണ്, പക്ഷേ വൈഡാണെങ്കിൽ നമുക്ക് സെൻറ്ററിൽ കൂടി അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഒരാളുടെ കളി അനുസരിച്ചിരിക്കും. പിന്നെ മെയിൻറ്റെയിനിങ് ഫോർമേഷനാണ് പൊസിഷൻ. പിന്നെ ഡിഫൻസിലെ ഫ്രണ്ട് ലൈൻ പ്രസ് ആണ്. കയറി നിൽക്കുമെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം എന്താ പറയുക, ഒപ്പോണന്റ് വരുമ്പോൾ സെൻറ്റർ ബാക്ക് ഇറങ്ങി വന്നു വന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് പിന്നെ ഒന്ന് ബാക്കിലോട്ടൊക്കെ എടുത്ത് നിർത്താണ്ട് പ്രസ് ചെയ്ത് കൊണ്ടുപോയാൽ തീർന്ന് അവിടെ എന്തായാലും നമ്മുടെ ഡിഫൻസ് പൊട്ടും. പിന്നെ പ്രസ്സിങ് കൺസർവേറ്റീവ് ആണ്, കണ്ടെയ്നേരിയ വൈഡ് ആണ്. ഇനി എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടില്ല അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഒരു നാല് മെത്തേഡ് പറയുകയാണെങ്കിൽ, ഒന്ന് CFൽ നിന്ന് വൈഡിലായിട്ട് കളിക്കണം, മീൻസ് വിങ്ങിലായിട്ട് കളിക്കണം. നമുക്ക് അറിയാം 4-3-3 കളിക്കണ തൊട്ട് CFനെ ഫോൾസ് ലൈൻ ആക്കിയിട്ട് വിങ്ങിലായിട്ടൊക്കെ പാസ് വെച്ച് കൊടുക്കില്ല. അങ്ങനെ തന്നെ ഇതിൽ രണ്ട് CF ഉണ്ടാവും. അപ്പോൾ ഒരു CFനെ കൊടുത്തിട്ട് വൈഡിൽ ഓടണ വിങ്ങേഴ്സിന് പാസ് ഇട്ട് കൊടുക്കുക. അല്ലാതെ വിങ്ങി കൂടെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് ഒന്നിൽ ക്രോസ് കൊടുത്താൽ, രണ്ട് CF ഉണ്ട് നമുക്ക് ബോക്സ്, രണ്ടുപേരും ഉണ്ടാവും. ആ രണ്ടുപേർക്ക് ഒരാൾക്ക് ഒരു ക്ലോസ് വെച്ച് കൊടുക്കുക, അങ്ങനെ ഹെഡ് ചെയ്ത് ഗോളാക്കുക. അല്ലെങ്കിൽ ഇവ സാധാരണ ത്രൂ പാസ് അല്ല, വിങ് കൂടി വന്നിട്ട് അകത്തേക്ക് ബോക്സിൻ്റെ അകത്തേക്ക് ത്രൂ പാസ് വെച്ച് കൊടുക്കുക. ഇതൊന്നും അല്ലാത്തൊരു അറ്റാക്ക് എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രാ വന്നത്, നമുക്ക് രണ്ട് CFകൾ വെച്ച് നമുക്ക് 1-2 വെച്ച് കളിച്ച് വേണമെങ്കിൽ കയറാൻ പറ്റില്ല. ഈ പാസ് നമുക്ക് ഇത് അറ്റാക്ക് കയറാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ്, ഇത്ര രീതിയിലുള്ള ഒരു അറ്റാക്കിങ് അഡ്വാൻറ്റേജ് ഈ മാനേജർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അറ്റാക്കിങ് വന്നത്. ഇത് ഞാൻ പറഞ്ഞു വിട്ടിങ്ങനെ കളിച്ചപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം പിടികിട്ടും. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ബിൽഡപ്പാണ്. ബിൽഡപ്പ് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറയും, രണ്ട് ബിഡാ വന്നുള്ളൂ. ആ ബിഡിനോട് നിങ്ങൾ ഡിഫൻസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ആങ്കർമാൻ അങ്ങനത്തെ DMF ഇടുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക, ഒരു ഏരിയ അവിടെ മിസ്സായി പോകുന്നു. വെച്ചാൽ നമ്മുടെ മിഡിൽ നിന്ന് ഫോർവേഡിലേക്കുള്ള ഗ്യാപ്പ് ഭയങ്കര വലിയ ഗ്യാപ്പ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ കുറയും മിഡിൽ. നമ്മൾ ഡയറക്റ്റ് സെൻറ്റർ ബാക്കിൽ നിന്നൊക്കെ ഫോർവേഡിലൊക്കെ കൊടുത്ത് കളിക്കേണ്ടി വരും. അതേസമയം നമ്മൾ മിഡിൽ CMF ആയിട്ട് നമ്മുടെ ബോക്സ് ടു ബോക്സ് പ്ലേസിനൊക്കെ ഇടുകയാണെങ്കിൽ അവർ അത്യാവശ്യം കയറി ഇറങ്ങി കളിച്ചോളൂ. ഡിഫൻസിലേക്കും വരും, ഒഫൻസിലേക്കും വരും. അത് നിങ്ങളുടെ കളി അനുസരിച്ച് നിങ്ങൾ ആ ഒരു മിഡിൽ പ്ലെയർ സെറ്റ് ചെയ്താൽ മതി. എന്നാലും രണ്ട് DMF ഒന്ന് ഇട്ട് വെക്കേണ്ട, അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഡിഫൻസ് നോക്കിയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ മാനേജറാണെന്ന് ആദ്യം മനസ്സിലുണ്ടാവണം. ബോൾ നമ്മുടെ ഇന്ന് പോയിക്കാനോ പ്ലേസിനൊക്കെ ഇറക്കിക്കൊണ്ടോ എന്നുള്ള മൈൻഡ് ആയിരിക്കണം. അല്ലാണ്ട് അതിനാവശ്യമായിട്ട് ഒട്ടും പ്രസ് ചെയ്യരുത്. പിന്നെ ഈ പറഞ്ഞിട്ട് ബോക്സ് ബോക്സ് ഒക്കെ ഇട്ടതിനെ ഇവർ ഇറങ്ങി ഡിഫൻസിലൊക്കെ മിഡ് ഇറങ്ങി വരും. അല്ലാണ്ട് മുകളിലത്തെ ആരെയും പ്രതീക്ഷിക്കേണ്ട, ആരും ഇറങ്ങി വരുമൊന്നുമില്ല. പിന്നെ ഇതിൽ യൂസ് ചെയ്യണ ഈ ഒരു സ്കോഡാണ്. ഈ സ്കോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് കുറേ മാസങ്ങളായിട്ട് ഈ മാനേജർ യൂസ് ചെയ്യണ്ട. അപ്പോൾ അവൻ റെക്കമെൻഡ് ചെയ്ത ഒരു സ്കോഡാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ്, അപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇനിയിപ്പോൾ ഒരുപാട് യൂസേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ഇത് കളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ DMF ആങ്കർമാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഡിഫൻസൊക്കെ ഷോക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആങ്കർമാനൊക്കെ ഇടാം. പക്ഷേ അറ്റാക്കിനേക്കുള്ള കോൺട്രിബ്യൂഷൻ അവിടെ കുറയും.
പിന്നെ എസ് എസ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ വിങ്ങാണ് മെയിൻ ആയിട്ട് കളിക്കുന്നത്. എസ് ഇടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക പക്ക വിങ് അറ്റാക്ക് നമുക്ക് കിട്ടിയെന്നില്ല. മാത്രമല്ല എന്താ പറയുക വിങ്ങേഴ്സിന്റെ ഒരു ക്വാളിറ്റി പാസിംഗിലേക്കുള്ള ക്വാളിറ്റി ഒക്കെ അവിടെ ചെറുതായിട്ട് ലാക്ക് ചെയ്യുക. അപ്പൊ ഒരു സിമ്പിളും ഗെയിം പ്ലേ ആണ്. ഗെയിം പ്ലേ കണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഐഡിയാസ് കിട്ടും. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഗെയിം പ്ലേ ആണ്.